ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അടുക്കളകൾ മാറി മാറി ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ എറണാകുളം സെക്കൻഡ് റൂം കിച്ചണെല്ലാം കഴിഞ്ഞ് നമ്മുടെ ട്രിവാൻഡ്രത്തെ നമ്മുടെ കൊച്ചടുക്കളയിലെത്തിയിരിക്കുന്നു. അപ്പോൾ കൊച്ചടുക്കളയിൽ ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നാടനായിരിക്കും. ഇവിടെ ഈ ഒരു ആംബിയൻസിന് പറ്റിയ വിഭവങ്ങളാണ് ഞാൻ കൂടുതൽ ഇവിടെ നിന്ന് ചെയ്യുന്നത്. കാര്യം ഇവിടെ വളരെ ചെറിയ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഐറ്റം ആണെങ്കിൽ നമ്മളെപ്പോഴും വീട്ടിലെ ഡേ ടു ഡേ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. അതിൽ എടുത്തു പറയുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്, ചുക്ക് കാപ്പി. സാധാരണയായിട്ട് ചുക്ക് കാപ്പി കുടിക്കുന്നത് സുഖമില്ലാണ്ടിരിക്കുമ്പോൾ, ചുമ, കഫം, പിന്നെന്താ ജലദോഷം ഒക്കെ വരുമ്പോൾ ചുക്ക് കാപ്പി നല്ലതാണ്. അല്ലാണ്ട് നല്ല മഴയുള്ള ദിവസങ്ങളിൽ ചുക്ക് കാപ്പി കുടിക്കാൻ നല്ല സ്വാദാണ്, നല്ലൊരു ഫീലാണ് നമുക്ക്. ചുക്ക് കാപ്പിയും അതിൻ്റെ കൂടെ ഒരു എന്താ പറയുക, പരിപ്പ് വടയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചൂട് ചൂട് കടി ബജിയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല കോമ്പിനേഷൻ അല്ലേ. ഉള്ളിവട, ചുക്ക് കാപ്പി. അപ്പോൾ ചുക്ക് കാപ്പി എന്ന് പറയുന്നത് അത്ര പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയാൽ അതിനൊരു സ്വാദ് ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ കാപ്പി കുടിക്കുന്ന ആളല്ലല്ലോ ഞാൻ, പക്ഷേ ചുക്ക് കാപ്പി എനിക്ക് ഇഷ്ടമാണ്. അതിൽ കോഫീടെ ടേസ്റ്റ് അല്ലല്ലോ, കൂടെ കരിപ്പട്ടിയും എല്ലാം കൂടി വരുന്നതാണ്. അത്യാവശ്യം നമുക്കിപ്പോൾ എന്താ പറയുക, കുരുമുളകൊക്കെ ചേർന്ന് വരുന്നു, ചുക്ക് ചേരുന്നു, അതുകൊണ്ട് ആ ഒരു ചെറിയൊരു സ്പൈസിനെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഹോട്ട് സ്പൈസി കോഫി കുടിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കരിപ്പട്ടിയാണ് ഇതിലെ പ്രധാന കാര്യം. കരിപ്പട്ടി, കരിപ്പട്ടി എന്ന് പറഞ്ഞാൽ വളരെ നല്ലതുമാണ്. ശർക്കരയെക്കാട്ടിലും പഞ്ചസാരയെക്കാട്ടിലും ഒക്കെ നല്ല ഡെറിവേറ്റീവാണ്. അതായത് ഈ പനയിൽ നിന്നും ഉണ്ടാകുന്നതാണ് കരിപ്പട്ടി. ഇപ്പോൾ ശർക്കര എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൻ തന്നെയാണ്, പഞ്ചസാരയുടെ മറ്റൊരു ഫോമാണ്. പക്ഷേ ഇതങ്ങനെയല്ല, കരിപ്പട്ടി ഈസ് ഡിഫറെൻറ്റ്, പാം ഷുഗറാണ്. അപ്പോൾ ഇതൊരു 1/2 kg കരിപ്പട്ടി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയാൽ ഏറ്റവും നല്ലതൊന്ന് തല്ലി പൊട്ടിച്ചൊക്കെ എടുക്കുക. ചീകണം നിർബന്ധമില്ല, നന്നായിട്ടൊന്ന് തല്ലിയെടുക്കുക. അപ്പോൾ ഇത് 250 grams എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 6 cup വെള്ളത്തിലാണ് ഇത് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഒരു 6 cup വെള്ളവും ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ 6 cup വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. 6 cups ഓഫ് വാട്ടർ. ഓക്കെ, ഇനി ഇതിനകത്തേക്കാണ് കാണുന്നുണ്ടല്ലോ കരിപ്പട്ടി, 250 grams ഉണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചേർക്കണം. വെള്ളത്തിലേക്ക് കരിപ്പട്ടി ഇട്ടു, ഞാൻ അടുപ്പ് കത്തിക്കാൻ മറന്നുപോയി, അടുപ്പും കൂടി കത്തിക്കാം. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എപ്പോഴും എപ്പോഴും പിന്നെയും പിന്നെയും തീപ്പെട്ടി തന്നെ ഉപയോഗിക്കുന്നത്. എനിക്കിഷ്ടമാണ്. ഈ ഒരു അടുക്കളയിൽ വരുമ്പോൾ എല്ലാ തീപ്പെട്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ മോഡേണായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആധുനികമായ ജീവിതത്തിൽ തീപ്പെട്ടിയുടെ പ്രാധാന്യമൊക്കെ പോയില്ലേ. അപ്പോൾ ആ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാകണം, അതുകൊണ്ട് ഇടയ്ക്കൊരു തീപ്പെട്ടി പ്രയോഗം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കരിപ്പെട്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിനകത്ത് ഇടാൻ പോണത്, അതായത് കുരുമുളക് ചതച്ചത്, ഞാൻ കല്ലിൽ തന്നെ വെച്ചിരിക്കുവാണ്, ചതച്ച ഒരു 2 teaspoon. ഓക്കെ, പിന്നെ വേണ്ടത് അതുപോലെ തന്നെ ചതച്ച് വെച്ചൊരു കാര്യം കൂടിയുണ്ട്, ചുക്ക്. അതും ഞാൻ കല്ലിൽ വെച്ച് നല്ലതായിട്ട് തല്ലി എടുത്തിരിക്കുന്നത്, അതും ഒരു 2 tablespoons ഇടണം. ചുക്ക് എന്ന് പറഞ്ഞാൽ അതെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും ചുക്ക്, ഉണങ്ങിയ ഇഞ്ചിയാണ് ചുക്ക്. അതെ കാണിച്ചുതരാം. അപ്പോൾ ചതച്ചെടുത്ത ചുക്ക്, അപ്പോൾ ഇത് 2 tablespoons, 2 വലിയ spoonsആണ്. ആ ചുക്കിന് നല്ല മണമാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. അതിനകത്ത് 2 tablespoons ചുക്ക് ചതച്ചതും ചേർത്തു. ഇനി വേണ്ടത് 2 teaspoon കുരുമുളക് ചതച്ചത്. അതേ നോക്കിയേ, കുരുമുളക് ഈ രീതിയിലാണ് ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര സ്പൈസിയാണെന്ന് മനസ്സിലായില്ല അല്ലേ. അത്യാവശ്യം സ്പൈസിയാണ്. ഇത്ര ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളായല്ലോ കരിപ്പട്ടിയായി. ഇനി ഇളക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്നൊന്ന് തിളക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. 10 minutes തിളക്കണം. അപ്പോൾ ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങും. ഈ എന്താ പറയുക, ചുക്കിൻ്റെ, കുരുമുളകിൻ്റെ, പിന്നെ ബൈ ദ ടൈം നമ്മളുടെ കരിപ്പട്ടിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് റെഡിയാകും. ഓക്കെ, ഇപ്പോൾ തന്നെ അലിഞ്ഞ് തുടങ്ങി. ഓക്കെ, 10 minutes തിളക്കൽ. അപ്പോൾ ഇത് ചുക്ക് കാപ്പി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളുടെ കൂടെ കുറച്ച് മല്ലി, പച്ചമല്ലിയും ചതച്ചിട്ട് കുറച്ച് തുളസിയിലയും കൂടി എല്ലാം ഇട്ട് തിളപ്പിച്ചെടുത്താൽ അതെന്താകും, കരിപ്പട്ടി കാപ്പി. നമുക്ക് ശരിക്കും പനി, ജലദോഷമൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റിയ കാര്യമാണ് തൊണ്ടവേദന. ഇത് കരിപ്പട്ടി കാപ്പിയല്ല, കരിപ്പട്ടി ഉണ്ട് എങ്കിലും ഇത് ചുക്ക് കാപ്പിയാണ്. ഇതിൽ കോഫി പൗഡറും കൂടി ചേരും. അപ്പോൾ അത് ഈ സ്റ്റേജിലല്ല, അത് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ കോഫി പൗഡർ ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. തിള വന്നിട്ട് പിന്നെ ഒരു 10 minutes. ഓക്കെ, അത് വെയിറ്റ് ചെയ്യാം. എന്ത് പെട്ടെന്നല്ലേ ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോൾ 6 glasses ചെയ്യുന്നത്. ചീത്തായി പോകുന്ന കാര്യമൊന്നുമല്ല. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാലും പിന്നെ നമുക്ക് ചൂടാക്കി ചൂടാക്കി കുടിക്കാമല്ലോ വേണമെങ്കിൽ, അന്നേരം തീർന്നില്ലെങ്കിലും. കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആകാം അല്ലെങ്കിൽ സാധാരണ കാപ്പിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. ആ
ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞു തിളച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇനിയാണ് തീ ഓഫ് ചെയ്യുന്നു ഞാൻ ഓക്കേ അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടെ ഓക്കേ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് കോഫി പൗഡർ സാധാരണ കാപ്പിപ്പൊടി ഇടാം ഒരു 2 ടീസ്പൂൺ അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഞാൻ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഉപയോഗിക്കാൻ പോണു നോക്കിക്കോളൂ ഇടാൻ പോണു ഇപ്പോഴാണ് ഇത് ചുക്ക് കാപ്പിയാകുന്നത് ഇത്ര നേരം അത് ചുക്ക് കാപ്പിയല്ല കരിപ്പെട്ടി ചുക്ക് കരിപ്പെട്ടി കാപ്പിയായി അല്ല വെറും കരിപ്പെട്ടിയും ചുക്കും പിന്നെന്താ നമ്മളിപ്പോൾ കുരുമുളകും മാത്രമേ ഉള്ളൂ അപ്പോൾ ആഹാ കോഫി സ്മെല്ലും കൂടി വന്നു കഴിഞ്ഞു കോഫി ഫ്ലേവേർഡ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ചുക്ക് കാപ്പിയായി എങ്ങനെയുണ്ട് സംഗതി റെഡിയാണ് ഇനി ഒന്നും ചെയ്യാനില്ല ഇത് എടുത്ത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് അരിക്കുക അരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുടിക്കുക അപ്പോൾ അരിക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചു മാറ്റാൻ പോകും പാത്രത്തിലേക്ക് അരിച്ചു വയ്ക്കാം നമ്മൾ അരിച്ചെടുത്തു ഇനി എന്താണ് അടുത്ത് ഇനി ഒന്നുമില്ല ഞാൻ കുടിക്കാൻ പോകും ഗ്ലാസ് ഓക്കെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കട്ടെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ചുക്ക് കാപ്പി റെഡി അപ്പം നമ്മുടെ ചുക്ക് കാപ്പി കുടിക്കാം അല്ലേ അങ്ങനെ ചൂട് ചൂട് ചുക്ക് കാപ്പി ആഹാ നല്ല എന്താ പറയുക തിളച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഫേവറേറ്റാണ് ഇത് ചുക്ക് കാപ്പിയും ചുണ്ടലും നല്ല കോമ്പിനേഷനാണ് നമ്മൾ പണ്ട് മാജിക് കവിൽ കാണിച്ചാണ് ചുണ്ടൽ എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ കടല കടല വേവിച്ച് കടുവറുക്കുന്നതാണ് ചുണ്ടൽ ഓ ഭയങ്കര ചൂടാണ് ചൂട് ചൂടായിട്ടല്ലേ ഇതൊക്കെ കുടിക്കണ്ടേ എൻ്റെ നാക്ക് പോകുള്ളൂ എൻ്റെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ കത്തി പോവും ഓക്കെ ആഹാ എന്തൊരു ആശ്വാസമാണ് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ആ ത്രോട്ടിനൊക്കെ ഭയങ്കര ഒരു ഫീലാണ് സത്യമായ നമ്മുടെ ഈ ടങ്ങിൻ്റെ ടിപ്പ് തൊട്ട് നമുക്കത് ഫീൽ ചെയ്യാം ആ ചുക്ക് കാപ്പിയുടെ സ്വാദ് ഇപ്പോൾ ഇവിടെ ഒന്നും ഇപ്പോൾ എന്താ പറയുക മഴക്കാലമൊന്നും അല്ലെങ്കിൽ മഴ വന്നും പോയിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് അപ്പോൾ ഇപ്പോൾ മഴ ഉണ്ടായിരുന്നു വൈകുന്നേരം മഴയുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ ഇനിയും മഴ പെയ്യും അപ്പോൾ ഒരു മഴയത്ത് ഒരു ചുക്ക് കാപ്പി നല്ല കോൺസെപ്റ്റ് അല്ലേ ഭയങ്കര രസമാണ് പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്തൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി എല്ലാം നന്നായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് ശരിക്കും അസുഖങ്ങളൊന്നും വരില്ല ത്രോട്ടൊക്കെ എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കും ഇങ്ങനെ കുരുമുളകും ചുക്കും കരിപ്പെട്ടിയും എല്ലാം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് തന്നെയാണ് ആ സുഖമുണ്ട് ഇത് മുഴുവൻ കുടിക്കാൻ പോവാണ് ഓക്കെ അങ്ങനെ ചൂട് ചൂട് ചുക്ക് കാപ്പിയും കുടിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇറ്റ് ഇസ് എ വെരി ഷോർട്ട് വീഡിയോ ഇനി എത്ര സമയം എടുത്തു എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് എല്ലാം കൂടി ഒരു 10 മിനിറ്റിൽ കാര്യം നന്നായി കിട്ടും ഓക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കാം എല്ലാവർക്കും ഇഷ്ടമാവുന്ന കാര്യമാണ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്നതുമായിരിക്കാം എങ്കിലും ഞാനൊരു കറക്റ്റ് പ്രൊപ്പോർഷനൊക്കെ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞ് ഒരു രീതിയിൽ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് ലൈക്ക് പിന്നെ ഒരു കമൻറ്റ് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക പിന്നെ ലാസ്റ്റ് ഞാൻ പറയുന്ന കാര്യം എന്താണ് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ദി എലൻ വ്ലോഗ്സ് യൂട്യൂബ് ഫാമിലി ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്